നടന്നെടുത്ത അലക്സ് ബിനോയിയെ ഒന്ന് നോക്കിയ ശേഷം അവന്റെ കയ്യിലിരുന്ന കുരിശ് പിടിച്ചു വാങ്ങി. എന്നിട്ട് കഥകിന് നേരെ നടന്നു. അപ്പോഴാണ് ബിനോയി ഇറുക്കി അടച്ചിരുന്ന കണ്ണുകൾ തുറന്നത്. അലക്സ് എന്തോ തീരുമാനിച്ചിട്ടുള്ള പുറപ്പാടാണെന്ന് അവന് മനസ്സിലായി. അലക്സേ, വേണ്ട! അലക്സ് അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൻ കഥകിന് നേരെ നടന്നെടുത്തുകൊണ്ടിരുന്നു. അലക്സേ, നിന്നോടാ പറഞ്ഞത് വേണ്ടെന്ന്! വാതിലിന് സമീപമെത്തിയ അലക്സ് ബൾബുകളുടെ സ്വിച്ചുകൾ ഒരുമിച്ചിട്ടു. പെട്ടെന്ന് പുറത്തുനിന്നും കേട്ടുകൊണ്ടിരുന്ന സീൽക്കാരങ്ങളും ഇടിശബ്ദങ്ങളും ഒരുപോലെ നിലച്ചു. അവർ തമ്മിൽ തമ്മിൽ നോക്കി. ബിനോയി, എഴുന്നേറ്റ് വാടാ. ഞാനില്ല എന്ന രീതിയിൽ അവൻ തലയാട്ടി. അലക്സ് ബിനോയിയെ രൂക്ഷമായൊന്ന് നോക്കിയപ്പോ അവൻ പതിയെ എഴുന്നേറ്റിയെന്നു. അലക്സേ, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നീ മിണ്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഈ കുരിശ്, ഇതാണ് നമ്മുടെ രക്ഷ. ഇത് കയ്യിലുള്ളപ്പോ നമ്മൾ എന്തിനു പേടിക്കണം? അത് കേട്ടപ്പോ ബിനോയിയുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു. അലക്സ് മെല്ലെ വാതിൽ തുറന്നു. അവൻ കുരിശ് മുന്നിലേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ആ പഴകിയ ഇരുനില കെട്ടിടത്തിലെ പ്രകാശ സ്രോതസ്സുകളെല്ലാം ഒരുമിച്ചണഞ്ഞു. ബിനോയി അലക്സിന്റെ തോളിലും കയ്യിലും മുറുക്ക പിടിച്ചു. എന്നിട്ടും അവർ മെല്ലെ മുന്നോട്ട് നടന്നു. അലക്സേ, ഇപ്പൊ നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പുറത്തേക്കുള്ള വഴി വലതുവശത്തേക്കല്ലേ? ബിനോയ്, ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ഇപ്പോൾ പോകുന്നത് ഈ കെട്ടിടത്തിലെ ആരും കടന്നു ചെല്ലാത്ത ഒരു ഭാഗത്തേക്കാണ്. ബ്രോക്കർ എന്നോട് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിലും ഒരു മുറി തുറക്കരുതെന്ന് കർശനമായി പറഞ്ഞിരുന്നു. നീ പറഞ്ഞതുമൊക്കെ കൂട്ടി വായിക്കുമ്പോൾ മിക്കവാറും ആ മുറിയിൽ തന്നെയായിരിക്കണം ആ പയ്യൻ ആത്മഹത്യ ചെയ്തത്. അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അത് കേട്ടതും ബിനോയ് അടിമുടി വിറയ്ക്കാൻ തുടങ്ങി. നീ പേടിക്കണ്ട, ദാ ഇവിടെ എവിടെയോ ഒരു മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അലക്സ് പോക്കറ്റിൽ നിന്നും ലൈറ്റർ എടുത്ത് കത്തിച്ചു. അവരുടെ അടുത്ത് തന്നെ ഭിത്തിയോട് ചേർന്ന് കിടന്നിരുന്ന ഒരു വലിയ തടിമേശയിൽ മെഴുകുതിരി സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അലക്സ് മെഴുകുതിരി കത്തിച്ച് ബിനോയിയുടെ കയ്യിൽ കൊടുത്തു. ഇനി പേടിക്കണ്ട, വാ നടക്ക്. നമുക്ക് ഈ കുരിശെടുത്ത് ആ മുറിയിൽ കൊണ്ടുപോയി വയ്ക്കാം. പിന്നെ ശല്യം ഉണ്ടാവില്ല. ആ മുറിയിൽ തന്നെ ആയിരിക്കണം എല്ലാത്തിൻ്റെയും തുടക്കവും ഒടുക്കവും. അവർ രണ്ടുപേരും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിച്ചു. ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇരുവരുടെയും നെഞ്ചിൽ പെരുമ്പറ മുഴങ്ങി. ചുറ്റും നിശബ്ദമായിരുന്നു. പുറത്തുനിന്നും കേട്ടുകൊണ്ടിരുന്ന ചീവീടുകളുടെ ശബ്ദം പോലും നിലച്ചിരുന്നു. എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നെന്ന് അവർക്ക് രണ്ടുപേർക്ക് മനസ്സിലായി. എങ്കിലും അവർ പതറാതെ മുന്നോട്ട് തന്നെ പോയി. ഇടനാഴി കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ആ അടഞ്ഞ മുറിയുടെ മുന്നിലേക്ക് എത്തിയതും ബിനോയ് അവിടെ തന്നെ നിന്നു. അലക്സേ, ഒന്ന് നിന്നേ. അതും പറഞ്ഞ് ബിനോയ് കയ്യിലിരുന്ന മെഴുകുതിരി താഴേക്ക് പിടിച്ച് സൂക്ഷിച്ചു നോക്കി. അവിടെ കണ്ട കാഴ്ച ഇരുവരെയും ഞെട്ടിച്ചു. ആ മുറിയിൽ നിന്നും പുറത്തേക്ക് രക്തം പരന്നൊഴുകി വരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ഇരുവരും പകച്ചു നിന്ന നിമിഷമായിരുന്നു അത്. ആ ഞെട്ടൽ അവസാനിക്കും മുമ്പേ മുറിയുടെ ഉള്ളിൽ നിന്നും എന്തോ ഞരക്കങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ നടന്നെടുക്കുന്നത് പോലെയുള്ള ശബ്ദം അടുത്തടുത്ത് വരുന്നു. പെട്ടെന്ന് ബിനോയി അലക്സിനെ വലിച്ചുകൊണ്ടോടി. ഇടയ്ക്ക് ഇടനാഴിയിലെ ഭിത്തിയിൽ തട്ടി മെഴുകുതിരി അണഞ്ഞു. എങ്കിലും ഒരു വിധത്തിലോടി അവർ മുറിയിലെത്തി. വാതിൽ കുറ്റിയിട്ടിട്ട് ഇരുവരും നിലത്ത് കുത്തിയിരുന്ന് കിതച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ അലക്സ് ബിനോയിയുടെ അടുത്തേക്ക് വന്ന് അവൻ്റെ കൈകളിൽ പിടിച്ചു. നീ നിന്റെ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് എനിക്ക് ഈ പാതിരാത്രിയിൽ തുണയായെത്തി. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗതി എന്താകുമായിരുന്നു? പക്ഷേ നമ്മൾ രണ്ടുപേരും മാത്രം വിചാരിച്ചതുകൊണ്ട് ഇവിടെ ഒന്നും നടക്കില്ല. അതുമല്ല, ഈ പ്രോജക്റ്റ് തുടങ്ങും മുമ്പ് എൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ ഞാൻ എങ്ങനെ അത് പൂർത്തിയാക്കാനാണ്? അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് വെക്കുകയാണ്. തിരിച്ച് കാനഡയിലേക്ക് ചെല്ലുമ്പോൾ കുറച്ച് നാണക്കേടുണ്ടാകുമെന്നേ ഉള്ളൂ. അത് ഞാൻ സഹിച്ചോളാം. ഇത് പറയുമ്പോൾ അലക്സിൻ്റെ കണ്ണുകൾ നിറയുന്നത് ബിനോയ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അലക്സിനെ വെറും കൈയോടെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലോ? ബിനോയി, നിനക്ക് ഈ കിട്ടിയതൊന്നും പോരെ. അപ്പോൾ അവരെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് ആ കെട്ടിടത്തിൽ നിന്ന് എവിടെയോ ഒരു ക്ലോക്ക് 4 മണിയായെന്ന് വിളിച്ചറിയിച്ചു. കണ്ടോ, നമ്മളിവിടെ ഒരു രാത്രി ജീവിച്ചു. അതിൻ്റെ അർത്ഥം നമ്മൾ വിചാരിച്ചാൽ അലക്സിൻ്റെ ഈ പ്രോജക്റ്റ് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാമെന്നാണ്. പക്ഷേ അതിന് നമ്മൾ മാത്രം പോരാ, നാളെ മുതൽ ഈ വിഷയങ്ങളിൽ താല്പര്യമുള്ള എൻ്റെ കുറച്ച് കൂട്ടുകാർ ഇവിടേക്ക് വരും. ഒരു ദിവസത്തേക്കോ രണ്ട് ദിവസത്തേക്കോ അല്ല, അലക്സിൻ്റെ പ്രോജക്റ്റ് കഴിയുന്നത് വരെ. തേരാപാര നടക്കുന്ന അവന്മാർക്ക് ത്രില്ലിങ്ങായ ഈ സംഗതി പറയുമ്പോൾ എന്ത് സന്തോഷമായിരിക്കുമെന്നോ? ഇതും പറഞ്ഞ് ബിനോയ് ചിരിച്ചു.
ബിനോയിയുടെ ആത്മവിശ്വാസം കണ്ടപ്പോ അലക്സ് അവനെ കെട്ടിപ്പിടിച്ചു. നിന്നെ പരിചയപ്പെടാൻ ഞാൻ ഇത്രയും താമസിച്ചു പോയല്ലോടാ. ഇത് പറഞ്ഞപ്പോൾ അലക്സിന്റെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ വരാൻ പോകുന്ന ദുരന്തങ്ങളെപ്പറ്റി അപ്പോൾ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. പ്രഭാതമായെന്നറിയിച്ചുകൊണ്ട് പുറത്തുനിന്നും പക്ഷികൾ ചിലയ്ക്കുന്നുണ്ടായിരുന്നു.